ടു യുവർ ബ്യൂട്ടിഫുൾ എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പോൺസ് സൂപ്പർലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. ഈ പോൺസ് ജെൽ റിവ്യൂ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ തന്നെ വേറൊരു മോയ്സ്ചറൈസറിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിയിൽ ഇതിനെ പറ്റിയ റിവ്യൂ എന്തായാലും വേണമെന്ന് കമന്റ് ചെയ്തപ്പോൾ ഞാൻ അന്ന് തന്നെ ഞാൻ രാത്രി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് 2 ഡേയ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് തൊട്ട് കുറച്ച് ദിവസം നൈറ്റ് ക്രീം എന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ ആയിട്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ബിക്കോസ് ഇത് ആക്ച്വലി ഒരു ലൈറ്റ് ജെൽ ആയ കാരണം, എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാം മുന്നേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് റിവ്യൂക്ക് വരുന്നേക്ക മുന്നേ ഇന്നത്തെ കണ്ട കമ്മല് വന്നിട്ട് ബീറ്റ്സ് ആൻഡ് സ്റ്റോൺസ് ഉള്ള ഇൻസ്റ്റഗ്രാം പേജ് ആൻഡ് ഈ ഒരു കുർത്തി വന്നിട്ട് കണ്ടാം. നല്ലൊരു സെക്വൻസ് വർക്ക് ഉള്ള ബ്ലാക്ക് കുർത്തിയാണ് വിത്ത് പ്ലാസോ ആണ്. ഞാൻ എന്തായാലും ഫുൾ പിക്സ് ഞാൻ കാണിച്ചു തരാം. ഇതും ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എന്നാണ്. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക്സ് എല്ലാം മെൻഷൻ ചെയ്യാം. വൺ ഓഫ് മൈ ഫേവറേറ്റ് കുർത്തി എന്ന് പറയാം. നിങ്ങൾക്കറിയാം എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്, ആൻഡ് ബ്ലാക്ക് സെക്വൻസ് ആണ് ഇവരെ പറയണ്ട. ഏതായാലും നമുക്ക് വേഗം വീഡിയോ കാണാം. അപ്പൊ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ഡബയില് വരുന്ന ക്രീമാണ് കേട്ടോ. ആൻഡ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറ്റേ ക്രീം പറഞ്ഞപ്പോ എല്ലാവർക്കും ആകെ കൺഫ്യൂഷൻ ആയി. അതൊരു ആക്വ ഗ്രീൻ കളർ ആയിരുന്നു ബോട്ടിൽ. ഇത് ആക്ച്വലി നല്ല സ്കൈ ബ്ലൂ, ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. അപ്പൊ രണ്ടും രണ്ടാണ്, രണ്ടിന്റെ ടെക്സ്ചർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് രണ്ടും രണ്ടാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഉള്ള കൺസിസ്റ്റൻസിയുടെ സംഭവമാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റാണ്ടിരിക്കാനാണ്. അപ്പൊ ഇത് ന്യൂ പോൺസ് ഫോർമുലേറ്റഡ് ബൈ ദ പോൺസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി പോൺസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് കമ്പനീസ്, നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ് പോൺസിന്റെ പൗഡറും ക്രീമും. അവരുടെ ഫേമസ് ആയ കോൾ ക്രീം, നമ്മൾ ഓയിലി സ്കിൻകാർക്ക് പറ്റിയില്ലെങ്കിലും അത് നല്ലൊരു ബോഡി ക്രീമായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എനിവേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ഇത് സൂപ്പർ ലൈറ്റ് ജെൽ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഫോർ നോൺ സ്റ്റിക്കി ഗ്ലോയിങ് സ്കിൻ, ഹൈലുറോണിക് ആസിഡ് പ്ലസ് വിറ്റമിൻ ഇ. ആൻഡ് നമ്മൾ ഓയിലി സ്കിൻകാർക്ക് ഹൈലുറോണിക് വിറ്റമിൻ ഇ, ഐ മീൻ ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടൈപ്സിന് സൂപ്പർ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് രണ്ടും. എന്തായാലും ഞാൻ ഇതിന്റെ എല്ലാ കീ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, ഇവര് ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ എനിക്ക് പാരബൻസ് ആയിട്ടൊന്നും കാണുന്നില്ല, ബട്ട് പൊതുവേ പോൺസിന്റെ പ്രോഡക്ട്സിൽ ഞാൻ മുന്നൊക്കെ ഇപ്പൊ ഈ അടുത്തുള്ളത് എനിക്കറിയില്ല, ബട്ട് മുന്നേ യൂസ് ചെയ്ത പ്രോഡക്ട്സൊക്കെ ഞാൻ പാരബൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, ബട്ട് ഇതിൽ എനിക്കത് കാണാനില്ല. എന്തായാലും ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ മെൻഷൻ ചെയ്യാട്ടോ. ആൻഡ് ഈ ഒരു ഡബയുടെ പ്രൈസ്, ഇത് ആക്ച്വലി രണ്ട് ഇതിൽ വരുന്നുണ്ട്. ഞാൻ ഇത്തിരി വലുതാണ്, എനിക്ക് ചെറുത് കിട്ടിയില്ല, കാരണം ഞാൻ വലുതാ വാങ്ങിച്ച. ഇത് 147 grams ഫോർ 299 rupees. ആൻഡ് ഇതിന്റെ ചെറുത് വന്നിട്ട് 149 rupees. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ ചെറിയ പാക്കറ്റ് ട്രൈ ചെയ്താൽ മതി. ഇനി പാക്കേജിങ്ങിനെ പറ്റി പറയാനായിട്ട്, നല്ലൊരു പ്ലാസ്റ്റിക് ഡബ്ബ, നല്ല എന്താ പറയാ, വീണാ പൊട്ടില്ല, ഒന്നും നമുക്ക് എന്താ പറയാ തോന്നിയോളം ഉപയോഗിക്കാൻ പറ്റിയൊരു ഡബ്ബയാണ്. സോ ട്രാവൽ ഫ്രണ്ട്ലി, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് പറഞ്ഞ പോലെ തന്നെ ഇത് ഇത്തിരി അടയ്ക്കാനും ഇത്തിരി പാടാണ് കേട്ടോ. അടയ്ക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയണേ, പാക്കേജിങ്ങിനെ പറ്റി ഇനി കൂടുതൽ പറയണ്ടല്ലോ. അപ്പൊ ഇതാണ് പാക്കേജിങ്. നമുക്കിങ്ങനെ ബാഗിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ, ആക്ച്വലി യെസ് ട്രാവൽ ഫ്രണ്ട്ലി തന്നെയാണ്. ആൻഡ് പൊതുവേ ഞാന് ക്രീംസ് കിട്ടിയിടുന്നത് ഈ സംഭവമല്ലേ, ഈ സാധനം എനിക്ക് ഇങ്ങനെ ക്രീം എടുക്കാനായിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഞാൻ പൊതുവേ എടുത്ത് കളയാറുണ്ട്, പക്ഷെ ഇത് റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് കളയാന്നുള്ളതല്ല ഞാൻ വെച്ചേക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലാണ് ഈ ക്രീം വരുന്നത്. ആൻഡ് ഇനി ഇതിന്റെ ഇനി നമുക്ക് എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഇതിനെ പറ്റി പറയാം. ഞാൻ ഇനി ഇവരുടെ പ്രോഡക്റ്റ് ക്ലെയിംസ് ഞാൻ പറയാം. ഞാൻ ഇതൊരു വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇതിലെ ഫീച്ചേഴ്സ് ഞാൻ പറയാം, ബാക്കി കുറെ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. 24 hours ഓഫ് മോയ്സ്ചറൈസേഷൻ ഫോർ യുവർ സ്കിൻ, ലുക്ക് നോ ഫർദർ, ദാറ്റ്സ് ഓൾ പോൺസ് സൂപ്പർ ലൈറ്റ് ജെൽ, യു ഗോ ടു മോയ്സ്ചറൈസർ ഫോർ ഓൾ സീസൺസ്, ഇൻഫ്യൂസ് വിത്ത് ദ ഗുഡ്നെസ് ഓഫ് ഹൈലുറോണിക് ആസിഡ്, വിറ്റമിൻ ഇ ആൻഡ് ഗ്ലിസറിൻ. ദ സൂപ്പർ ലൈറ്റ് മോയ്സ്ചറൈസർ അബ്സോർബ്സ് ഫാസ്റ്റർ ദാൻ റെഗുലർ ക്രീംസ് ആൻഡ് ഗിവ്സ് 24 hours ഹൈഡ്രേഷൻ. 24 hours ഹൈഡ്രേഷൻ തരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ആൻഡ് നോൺ സ്റ്റിക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫീച്ചേഴ്സിൽ കൊടുത്തേക്കുന്നത് സൂപ്പർ ലൈറ്റ് ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ദറ്റ് പ്രൊവൈഡ്സ് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ, ഇൻഫ്യൂസ്ഡ് വിത്ത് മോയ്സ്ചർ ബൂസ്റ്റിംഗ് ഹൈലുറോണിക് ആസിഡ്. ഇറ്റ് ഇംപ്രൂവ്സ് യുവർ സ്കിൻസ് നാച്ചുറൽ മോയ്സ്ചർ ഹോൾഡിംഗ് കപ്പാസിറ്റി, മേക്കിംഗ് ഇറ്റ് സോഫ്റ്റ് ആൻഡ് ബൗൺസി.
Non-oily formula keeps oiliness and stickiness at bay, keeping your skin feeling fresh, suitable for all skin types, for all seasons. Appo idokkana claims. Ingredients website la just njan adu nike enna nokkunnathu, hyaluronic acid and vitamin E, but product me ella ingredient list mention cheyittunde. Ini ingredient list pathi parayanayittu idilte e first component and third component rendu koodi match avo. Njan doctor alla, I am not a certified endha paraya cosmetologist or whatever skin specialist o njan onnum അല്ല. ഞാൻ റിവ്യൂ ചെയ്യുന്നത് ആസ് എ കൺസ്യൂമർ, ആസ് എ കസ്റ്റമർ, എന്റെ സ്കിന്നിന് എങ്ങനെയാണ് ഇത് എനിക്ക് യൂസ്ഫുൾ, ഓർ ഇതിന്റെ കോൺസ് ഉണ്ടെങ്കിൽ അത്, പ്രോസ് ഉണ്ടെങ്കിൽ അത്, അതൊക്കെയാണ് ഞാൻ മെൻഷൻ. എന്നെ കൊണ്ട് അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു കൂടി ഞാൻ പറയുന്നില്ല, എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി ഇത് യൂസ് ചെയ്തിട്ട് എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇത് യൂസ് ചെയ്തിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാല്, ഈ എക്സ്പീരിയൻസ് പറഞ്ഞതിന് മുന്നേ ഞാൻ ഒന്നും കൂടിയും റിപ്പീറ്റ് ചെയ്യാണ്, ആൻഡ് ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും ഞാൻ കോൺസ്റ്റന്റ്ലി റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, എന്റെ എക്സ്ട്രീംലി ഓയിലി ആൻഡ് അക്നെ പ്രോൺ കോമ്പിനേഷൻ അല്ല, ഓയിലി ആണ്, കംപ്ലീറ്റ്ലി ഓയിലി സ്കിൻ ആണ് എന്റെ. ഈ ഭാഗത്ത് മാത്രമല്ല, ഓയിലി കംപ്ലീറ്റ് ആണ് എന്റെ ഓയിൽ. ഓക്കെ, അപ്പം എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ എന്റെ സ്കിന്നിന് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല്, ഇത് എന്റെ സ്കിന്നിന് ഭയങ്കര ലൈറ്റ് വെയിറ്റ്, ലൈക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി ഇസ് ഭയങ്കര തിൻ. തിന്നെന്ന് വെച്ചാൽ ലൈക്ക് മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു തിക്നെസ് എക്സ്പെക്ട് ചെയ്യും, പക്ഷെ അങ്ങനത്തെ അല്ല, ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് സീറം തന്നെ പറയാം. അത്രയും ഒരു വാട്ടർ കൺസിസ്റ്റൻസി തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളം അപ്ലൈ ചെയ്യില്ലേ, അങ്ങനെ അങ്ങനെ ഭയങ്കര സ്ലിപ്പ് ആവുന്നൊരു കൺസിസ്റ്റൻസി ആണ്. ആൻഡ് അത് നമ്മൾ ഓയിലി സ്കിൻകാർക്ക് ബെസ്റ്റ് ആണ് കേട്ടോ, അങ്ങനത്തെ കൺസിസ്റ്റൻസി ആണ് നമ്മുടെ സ്കിൻ ടൈപ്പുകാർക്ക് നല്ലത്. അപ്പൊ ഞാനിത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എന്റെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നിന് ഇത് 24 hours ഹൈഡ്രേഷൻ എനിക്ക് അതിന്റെ പ്രശ്നമില്ല, ബട്ട് ഐ തിങ്ക് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസിയും ഇതൊക്കെ നോക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഡ്രൈ സ്കിൻകാർക്ക് ഇതിന്റെ ഒരു മോയ്സ്ചറൈസേഷൻ പോരാന്ന് വരാം. ബിക്കോസ് അത് അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്, ഇതിന്റെ ഹൈഡ്രേഷൻ അങ്ങനെ ഡീപ്പ് ഹൈഡ്രേഷൻ അല്ല, നമ്മുടെ ഓയിലി സ്കിൻകാർക്ക് പറ്റാവുന്ന ഒരു ഹൈഡ്രേഷൻ മാത്രമാണ്. ലൈക്ക് എക്സ്ട്രീംലി ഓയിലി സ്കിൻകാർക്ക് ഒരു ബേസിക് മോയ്സ്ചറൈസർ എന്ന് പറയില്ലേ, അങ്ങനത്തെയാണ്. ഇനിയിപ്പോ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആക്നെ സ്കാർസോ പോൾസോ അതിന്റെ ഒരു ഇതൊന്നും നിങ്ങൾക്ക് കാണില്ല. ജസ്റ്റ് ഒരു ബേസിക് മോയ്സ്ചറൈസർ, ഡെയിലി യൂസിന് പറ്റിയ ഒരു ക്രീം പോലെ, അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസർ ആണ്. ആൻഡ് ഇതിൽ SPF ഇല്ല, ബട്ട് ഇതിലിപ്പോ SPF ഉണ്ടെങ്കിൽ നമുക്കിപ്പോ സെപ്പറേറ്റ് ആയിട്ട് ഒരു സൺസ്ക്രീൻ എന്തായാലും ഇടണം പുറത്തു പോകണമെങ്കിൽ കേട്ടോ. അപ്പൊ നമ്മൾ ഈ SPF ഉള്ള മോയ്സ്ചറൈസർ അന്വേഷിച്ച് പോകുന്നത് ഒരു കാര്യമില്ല. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എന്റെ സ്കിൻ ടൈപ്പിന് ഇത് നല്ലൊരു ഗോ ടു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോയ്സ്ചറൈസർ ആണ്. ആൻഡ് ഇത് ഓയിലിനെസ് 24 hours അറ്റ് ബേ വെക്കുന്ന പറഞ്ഞത് ഐ ഡോണ്ട് തിങ്ക് സോ, ബിക്കോസ് ഒരു മേ ബി ഒരു 2.5-3 hours വരെ കുറച്ച് നോൺ ഓയിലി ആയിട്ട് ഇരിക്കും, ബട്ട് എന്റെ എക്സ്ട്രീംലി ഓയിലി ആയ കാരണമായിരിക്കാം അങ്ങനെ, ബട്ട് അത് കഴിഞ്ഞാൽ വേഗം ഓയിലി ആവുന്നുണ്ട്. ആൻഡ് ഇനി കോമ്പിനേഷൻ സ്കിൻകാർക്ക് ഇത് സൂട്ട് ആവുമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ കോമ്പിനേഷനിൽ തന്നെ കോമ്പിനേഷനിൽ കുറച്ച് കൂടുതൽ ഓയിൽ ഉള്ള കോമ്പിനേഷൻ ഉണ്ട്, പിന്നെ മോർ ടുവേർഡ്സ് ഡ്രൈ ഉള്ളതുണ്ട്. അപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, മോർ ടുവേർഡ്സ് ഡ്രൈ ഉള്ള കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഹൈഡ്രേഷൻ അത്രയ്ക്ക് മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് കോമ്പിനേഷൻ ടു ഓയിലി, ലൈക്ക് മോർ ടുവേർഡ്സ് ഓയിലി ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് പറ്റും. ലൈക്ക് ഇതിന്റെ ആ ടെക്സ്ചർ അങ്ങനെയാണ്, നമ്മുടെ ഓയിലി സ്കിന്നിനാണ് ഇത് പറ്റുന്നത്. ആൻഡ് ഡ്രൈ സ്കിൻകാർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇതിന്റെ ഹൈഡ്രേഷൻ എന്തായാലും മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇത് അങ്ങനെ ഡീപ്ലി ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ അല്ല. ബട്ട് ഈവൻ ഇഫ് ഡ്രൈ സ്കിൻകാർക്ക് ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി ഈ സമ്മർ ടൈമിലൊക്കെ ആയിരിക്കും നിങ്ങൾക്കിത് പറ്റുള്ളൂ. ലൈക്ക് വിന്റർ ടൈം ആണെങ്കിൽ നിങ്ങൾക്കിത് ഓർക്കേ വേണ്ട, ലൈക്ക് ഇതിനെ പറ്റി ചിന്തിക്കേ വേണ്ട, ബിക്കോസ് ഇതിന്റെ ഒരു ടെക്സ്ചറും ഇതിന്റെ ഒരു ഹൈഡ്രേഷൻ ലെവൽ അങ്ങനെയാണ്. സോ ഓൾ ഇൻ ഓൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഐ ടോട്ടലി റെക്കമെൻഡ് ദിസ് പ്രോഡക്റ്റ് ഫോർ ഓയിലി സ്കിൻ. കോമ്പിനേഷനും കുഴപ്പമില്ല, ലൈക്ക് കോമ്പിനേഷൻ ടു കൂടുതൽ ടുവേർഡ്സ് ഓയിലി ഉള്ളത് കുഴപ്പമില്ല. ഇനി ആക്നെ പ്രോൺ, എന്റെ ആക്നെ പ്രോൺ ആണ് ഇവരുടെ മറ്റുള്ള മോയ്സ്ചറൈസർ, മറ്റുള്ളത് എന്ന് ഞാൻ പറയുന്നില്ല, നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് എനിക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ടുള്ള ബ്രേക്ക് ഔട്ട്സ് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല, ബിക്കോസ് ഇത് അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മുടെ പോൾസിനെ ക്ലോഗ് ചെയ്യുന്ന പോലെ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ തോന്നിയിട്ടില്ല. സോ ഐ തിങ്ക് ഇത് ആക്നെ പ്രോൺ സ്കിൻകാർക്കും ഒരു ബേസിക് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഓൾ ഇൻ ഓൾ നല്ലൊരു പ്രോഡക്റ്റ് ആണ്, നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ഫോർ ഓയിലി സ്കിൻ. അപ്പൊ ഇതാണ് എന്റെ പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെല്ലിന്റെ റിവ്യൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.